ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനത്തെ ദിവസക്കൂലി കെട്ട് കണ്ണുതള്ളിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. കൂടാതെ സ്വയം അഹങ്കരിച്ചാൽ അപകടം വരാൻ പ്രത്യേകിച്ച് മറ്റു കാരണങ്ങളൊന്നും വേണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയായിരുന്നു കടന്നുപോയത്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ നാലാമത്തെ ദിവസം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ 7 മണിക്ക് തന്നെ യാത്ര പുറപ്പെടുന്നതിനായി തയ്യാറായി. ലഗേജെല്ലാം എടുത്ത് ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിറങ്ങി. വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് വണ്ടിയുടെ ചെയിൻ ഡ്രൈ ആയിരിക്കുന്നത് കണ്ടത്. കയ്യിലുണ്ടായിരുന്ന ചെയിൻ ലൂബ് കൊണ്ട് ചെയിൻ ടോപ്പപ്പും ചെയ്ത് ടയറിന്റെ പ്രഷറും ചെക്ക് ചെയ്ത് വണ്ടിയിൽ ലഗേജും ലോഡ് ചെയ്ത് യാത്ര തുടങ്ങി. വലിയൊരു നഗരമാണ് ഔറംഗാബാദ്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ ആ വലിപ്പം തീരെ ഇല്ല താനും. 8 മണി കഴിഞ്ഞതോടെ നഗരത്തിരക്കുകളിൽ നിന്നും മാറി ഹൈവേയിലൂടെയുള്ള യാത്രയായി. 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി. കടയിലെ ജീവനക്കാരനാണ്. വെറുതെ കുശലം പറയുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ശമ്പളം ഇവിടെ എത്രയാണെന്ന് തിരക്കി. 12 മണിക്കൂർ ജോലി സമയമുണ്ട്. ഒരു ദിവസം കിട്ടുന്ന കൂലിയാവട്ടെ 500 രൂപ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനത്ത് ലഭിക്കുന്ന കൂലിയാണിതെന്ന് ഓർക്കണം. ആലുപൊറോട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റിനായി ഓർഡർ നൽകിയത്. നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. കടയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം വന്ന് പരിചയപ്പെട്ടു. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് റൈഡ് പോകുന്ന ആളിനെ കണ്ടിട്ടുള്ള കൗതുകമായിരിക്കാം. എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു. 100 രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവായിട്ടുള്ളത്. വണ്ടിയിലെ പെട്രോൾ ഏകദേശം തീരാറായിരിക്കുന്നു. പെട്രോൾ അടിക്കുന്നതിനായി വണ്ടി പമ്പിൽ കയറ്റി. 106 രൂപയാണ് ഇന്ന് മഹാരാഷ്ട്രയിലെ പെട്രോൾ നിരക്ക്. 950 രൂപ വേണ്ടി വന്നു ടാങ്ക് ഫുള്ളായി കിട്ടാൻ. പെട്രോളും അടിച്ച് യാത്ര തുടർന്നു. വഴിയരികിൽ കണ്ടതാണ് ഒരു ചെറിയ ട്രാക്ടർ. എന്തുമാത്രം ലോഡാണ് വലിക്കുന്നത്! 2 ലോറിയിൽ കൊള്ളേണ്ട ലോഡുണ്ടിത്. 2 ട്രെയിലറുകൾ പരസ്പരം കണക്ട് ചെയ്താണ് കൊണ്ടുപോക്ക്. നമ്മുടെ നാട്ടിലും ഇത് സാധ്യമാണോ? ആണെങ്കിൽ ചരക്ക് നീക്കത്തിലൂടെ 3 രൂപ ലാഭിക്കാൻ സാധിച്ചേനെ. ട്രാക്ടറിന്റെ രൂപമാണ് ഏറ്റവും കൗതുകം. ഏതോ സിനിമയിൽ പറയുന്നത് പോലെ ഒരു കാടളകി വരുന്നത് പോലുണ്ട്. ട്രാക്ടറിന്റെ കാഴ്ചകളും കണ്ട യാത്ര തുടർന്നു. മഹാരാഷ്ട്രയിലെ ലങ്കടത്തണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ വണ്ടി സൈഡാക്കി. തനി ഗ്രാമീണ കാഴ്ചകളാണിവിടെ. മഹാരാഷ്ട്രയിലെ മിക്ക ഗ്രാമങ്ങളിലെയും കാഴ്ച ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ പൊലിമയൊന്നുമില്ലാത്ത ഗ്രാമം. പ്രത്യേകിച്ച് ചിട്ടയൊന്നുമില്ലാതെ പണിത് വെച്ചിരിക്കുന്ന വീടുകൾ. മിക്ക വീടുകൾക്കും പുറന്തേപ്പുണ്ടാവില്ല. പ്രത്യേകിച്ച് ഭംഗിയോ ആകർഷണമോ ഒന്നുമില്ലാത്ത വീടുകൾ. മിക്ക വീടുകളിലും പശുക്കളോ എരുമകളോ ഉണ്ടാവും. ഇവിടെ ഇതാ വീടിന്റെ തിണ്ണയിൽ തന്നെ ഇരുന്ന് തുണി കഴുകുന്ന തിരക്കിലാണ്. ഗ്രാമത്തിലെ ഒരു കൊച്ചു കടയാണ്. കാണുമ്പോൾ തന്നെ അറിയാം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന്. എന്നെ കണ്ടതും ആൾക്കാരടുത്തുകൂടി. നിഷ്കളങ്കരായ മനുഷ്യർ. ഗ്രാമത്തിലെന്തോ മേള നടക്കുന്നുണ്ട്. ധാരാളം കടകളൊക്കെ വന്നിട്ടുണ്ട്. വിൽക്കുന്ന സാധനങ്ങൾക്കൊന്നും വലിയ വിലയുമില്ല. ഈ ഷർട്ടിനൊക്കെ വെറും 100 രൂപ മാത്രമാണ് വില. ഗ്രാമത്തിലെ നിഷ്കളങ്കരായ മനുഷ്യരെയും ജീവിത രീതികളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു. ചെറിയൊരു വനപ്രദേശത്തൂടിയാണ് ഇപ്പോഴുള്ള യാത്ര. ചുരമിറങ്ങിയുള്ള യാത്രയാണ്. മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ വണ്ടി സൈഡാക്കി. മലമുകളിൽ നിന്നുള്ള കാഴ്ചകളും കണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങകലെ ഒരു തടാകം പോലെ ഒരു കാഴ്ച കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് തടാകമല്ല, സോളാർ പാടമാണ്. കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന സോളാർ പാടം. മലമുകളിൽ നിന്നുള്ള കാഴ്ചകളും കണ്ട് ചുരമിറങ്ങി അടിവാരത്തെത്തിയപ്പോൾ കണ്ടതാണ് പഞ്ഞിയാണി കൂട്ടിയിട്ടിരിക്കുന്നത്. കർഷകർ വിളവെടുത്തുകൊണ്ടുവരുന്ന പഞ്ഞി തൂക്കി നോക്കി അളവ് രേഖപ്പെടുത്തി കൂട്ടിയിടുന്നു. ഔറംഗാബാദും പരിസര പ്രദേശങ്ങളും കോട്ടൺ കൃഷിക്ക് പേര് കേട്ടതാണ്. മഹാരാഷ്ട്രയിലെ ചലിസ്ഗഡ് എന്ന് പറയുന്ന ചെറിയൊരു പട്ടണമാണ്. വർഷങ്ങളോളം പിന്നോട്ടു പോയതുപോലുള്ള കാഴ്ചകളാണ് ഇവിടെയുള്ളത്. പഴഞ്ചൻമട്ടിലുള്ള കെട്ടിടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ബസ്സുകൾ, ഓട്ടോകൾ. എന്തിനേറെ പറയുന്നു, ആൾക്കാർക്ക് പോലും ആ പഴമ ഫീല് ചെയ്യുന്നുണ്ട്. ചുരമിറങ്ങിയപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്തേക്ക് പോയോ എന്നൊരു സംശയം. കാഴ്ചകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു. അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി ഒതുക്കിയതാണ്. വണ്ടി ഒതുക്കിയ റോഡ് സൈഡിൽ പരുത്തിപ്പാടമാണ്. നേരെ പാടത്തേക്ക്. വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന പരുത്തിച്ചെടികൾ. ഈ പ്രദേശങ്ങളിൽ ധാരാളം പരുത്തിക്കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു. ഒരു പ്രദേശത്ത് ടെന്റുകൾ പോലുള്ള വീടുകൾ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. നാടോടികളാണെന്ന് കരുതിയാണ് വണ്ടി നിർത്തിയത്. എന്നാൽ നാടോടികളല്ല, ഇതെല്ലാം ഇവരുടെ വീടുകൾ തന്നെയാണ്. ഇവരുടെ ദിവസവരുമാനം എത്രയാണെന്ന് വെറുതെ ചോദിച്ചു. കൂലിപ്പണിക്ക് പോകുന്നവരാണ്. ഒരു ദിവസം കിട്ടുന്ന കൂലി 400 രൂപയാണ്. രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് പണിസമയം. മനസ്സിലൊരൽപ്പം വിഷമത്തോടെയാണ് ഞാൻ എന്റെ യാത്ര തുടർന്നത്. മഹാരാഷ്ട്ര മധ്യപ്രദേശ് അതിർത്തിയിൽ കണ്ടതാണ്. ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ജീപ്പുകളാണ്. ഉൾപ്രദേശങ്ങളിൽ എത്തിപ്പെടാൻ ഇത്തരം ജീപ്പുകളാണ് ഇവിടെയുള്ളവർ ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. മഹാരാഷ്ട്രയിലെ ഹൈവേ യാത്രയുടെ പൊതുചിത്രം ഇതാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡുകൾ. ഇടയ്ക്ക് വല്ലപ്പോഴും കാണാൻ സാധിക്കുന്ന ഇത്തരം ദാബകൾ. ലോറിക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ദാബകൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. വഴിയരികിലെ ഒരു ഗ്രാമത്തിൽ നാട്ടുചന്ത പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി അങ്ങോട്ടേക്ക് വിട്ടു. തനി നാടൻ നാട്ടുചന്തയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാവാം ഇത്തരം ചന്തകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ലഭിക്കും. ഇത്തരം കാഴ്ചകൾ കാണാൻ തന്നെ ഒരു രസമാണ്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് ചന്തയിൽ. വൈകുന്നേരത്തോടുകൂടി മാത്രമാവും ചന്ത സജീവമാകുന്നത്. ചന്തയിലെ കാഴ്ചകളും കണ്ട് ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാനായി വണ്ടി ഗ്രാമത്തിലേക്ക് ഓടിച്ചുകൊണ്ട് പോയതാണ്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പെട്ടു. വഴി അവസാനിച്ചെടുത്തുനിന്നും വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയതാണ്. വെള്ളമൊഴുകുന്ന ഒരു ചെറിയ ചാലുണ്ടായിരുന്നു. ചാലിലാവട്ടെ ചെറിയ വഴുക്കലും ഉണ്ടായിരുന്നു. വണ്ടി ചാലിൽ കയറിയതും സ്കിഡായതും പെട്ടെന്നായിരുന്നു. മറിഞ്ഞടിച്ച വണ്ടിയും ഞാനും നിലത്ത്. ആരുടെ ഭാഗ്യം കൊണ്ട് കാര്യമായൊന്നും പറ്റിയില്ല. അവിടെ നിന്ന 2 ഗ്രാമീണർ റോഡിയെത്തി വണ്ടി പൊക്കാൻ സഹായിച്ചു.
പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. വണ്ടിയും എടുത്ത് യാത്ര തുടർന്നു. 4 മണിയോടെ മഹാരാഷ്ട്രയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് കടന്നു. വണ്ടിയിൽ പെട്രോൾ റീഫിൽ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. വഴിയരികിൽ കണ്ട ഒരു പമ്പിൽ വണ്ടി ഒതുക്കി. കേരളത്തിന്റെ അത്ര തന്നെയാണ് മധ്യപ്രദേശിലെ പെട്രോളിന്റെ നിരക്കും. 1042 രൂപ കൊടുത്തപ്പോൾ ടാങ്കി ഫുള്ളായി കിട്ടി. പെട്രോളും അടിച്ച് യാത്ര തുടർന്നു. വൈകുന്നേരത്തോടുകൂടി ഇൻഡോറിലെത്തി. ഇന്ന് ഇൻഡോറിൽ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരത്തെ ഇൻഡോറിലെ തിരക്കും മറികടന്ന് ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ലഗേജും എടുത്ത് നേരെ റൂമിലേക്ക്. തരക്കേടില്ലാത്ത മുറിയാണ് കിട്ടിയിട്ടുള്ളത്. 1231 രൂപയ്ക്കാണ് ഈ റൂം കിട്ടിയിട്ടുള്ളത്. ഇന്നാകെ മൊത്തം 420 കിലോമീറ്റർ ആണ് റൈഡ് ചെയ്തിട്ടുള്ളത്. റൂമിലെത്തി ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഡിന്നറിന് ഓർഡർ നൽകി. ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ KFC ആണ് ഓൺലൈനിൽ ഓർഡർ നൽകിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഡിന്നർ എത്തി. 456 രൂപയാണ് ഡിന്നറിന് ചെലവായിട്ടുള്ളത്. ഉച്ചക്കത്തേതും വൈകിട്ടത്തേതും വിശപ്പ് ഒരുമിച്ച് മാറ്റാനുള്ള ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഇന്നാകെ മൊത്തം എനിക്ക് ചെലവായ തുക ഇതാണ്.